സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്രയും അധികം നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സഹോദരിയോട് നൂറ്റിയൊന്ന് പവനും കാറും മോഹിക്കുന്നവരോടും നൂറ്റിയൊന്ന് പവനും കാറും കൊടുക്കുന്നവരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുള്ളവർ മാത്രം കേട്ടാൽ മതി ഈ വീഡിയോ പൂർണ്ണമായിട്ടും. കേരളത്തിലെ ഒരു പ്രത്യേക ജില്ലയിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ ഹോ 101 പവനും കാറും കോളടിച്ചല്ലോടാ, കൺഗ്രാചുലേഷൻസ് എന്ന് പറയാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ 101 പവനും കാറും ഒക്കെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പോലെ ധാരാളിത്തമായ ഒരു ജീവിത രീതിയൊന്നും നീ നടത്തരുത്. ആ കുട്ടിയുടെ പേരിൽ സേവിങ്സുകളൊക്കെ വേണം, കെട്ടിച്ചു വിടേണ്ടതാണ് ഒരു വീട്ടിലോട്ട്. നീ കുറച്ചുകൂടെ ചിട്ടയായി നടക്കണം എന്ന് ഉപദേശിക്കാറുമുണ്ട് കുറച്ച് വീട്ടുകാർ. ഈ പ്രത്യേക ജില്ലയല്ലാതെ കേരളത്തിലെ പല ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടെ പറയാം. 2015 മുതലുള്ള ഒരു സർവേയിൽ ഇന്ത്യാസ് ന്യൂ സൂയിസൈഡ് ക്യാപിറ്റൽ എന്നാണ് കേരളത്തിലെ കൊല്ലം ജില്ലയെ പ്രമുഖ പത്രങ്ങൾ തലക്കെട്ടുകളായി റിപ്പോർട്ട് ചെയ്തത്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടാണ് എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ളത്. പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു പ്രാപ്തിയാക്കി കൊടുക്കുക എന്നതാണ് ആദ്യ പടി. പഠിക്കാൻ മണ്ടിയാണ് അവളെങ്കിൽ അവൾക്ക് അവളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഒരു തൊഴിലും ഏതെങ്കിലും മേഖലയിൽ അവളെ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം. കെട്ടിച്ചു വിടുക, കെട്ടിച്ചു വിടണം എന്നിങ്ങനെയൊക്കെയുള്ള പദം അറിയാതെ പോലും നിങ്ങളുടെ നാവിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ കുട്ടികളുടെ കാതുകളിൽ മന്ത്രിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പെൺകുട്ടികൾ ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കുകയോ എന്ന് എടുത്തു ചാടുകയോ ഒക്കെ ചെയ്താൽ ഉടൻ പറയും, നീ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടവളാണ്, അടങ്ങി ഒതുങ്ങി നിൽക്കണം, അടക്കവും ഒതുക്കത്തോടുകൂടി നിന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്നിങ്ങനെയുള്ള ശകാര വാക്കുകളിൽ പെൺകുട്ടികളെ അവരുടെ ആത്മവീര്യം കെടുത്തിക്കളയുന്ന, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കെടുത്തിക്കളയുന്ന തരത്തിലേക്ക് അവരുടെ ആത്മവീര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ വീടുകളിൽ ഉണ്ടാകുന്നു. അത് അരുത്. എന്നാൽ ഡിസിപ്ലിൻ പാടില്ല എന്നല്ല അതിനർത്ഥം. പ്രിയ പെൺകുട്ടികളോട്, എൻ്റെ സഹോദരിമാരോട്, നിങ്ങളുടെ ജീവന് വിലയിടുന്ന ഒരാളുടെ മുമ്പിൽ എന്തിനാണ് തല താഴ്ത്തി കൊടുക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന് വിലയിടാൻ ആർക്കാണ് അവകാശമുള്ളത്? 1961 പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് സ്ത്രീധന നിരോധന ബില്ല്. പക്ഷേ പല വീടുകളിലും ഈ ബില്ല് പാസ്സായിട്ടില്ല. ഇത് പെൺകുട്ടികളായ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധമായി കാണപ്പെടുന്ന ഒന്നാണ് സ്ത്രീധനം എന്നത് സ്ത്രീകൾ മനസ്സിലാക്കുക. അതായത് സ്ത്രീകളെ തരം താഴ്ത്തി കാട്ടുന്ന ഒന്ന് എന്ന് ചുരുക്കം. പണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമോ തൊഴിലോ ജോലിയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അവൻ്റെ ആയുസ് മുഴുവൻ നോക്കേണ്ടതുള്ളതുകൊണ്ട് അതിന് കൊടുക്കുന്ന ഒരു ധനമായിട്ടാണ് സ്ത്രീധനത്തെ കണ്ടുവന്നിരുന്നതെന്ന് ഇങ്ങനെ പണ്ടുള്ള കാലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇത് 2021. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീകൾക്ക് ജോലിയുമുണ്ട്. അതുകൊണ്ട് സ്ത്രീധനമെന്ന സമ്പ്രദായം ഇവിടെ അപ്രസക്തവുമാണ്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടാണ്, പെൺകുട്ടിയെ ഒരാണൊരുത്തിൻ്റെ അടുക്കിലേക്ക് കൈപിടിച്ച് കെടുത്തതിന് ശേഷം അവരുടെ ജീവിതം സന്തോഷത്തിലും മകൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയാണോ തൻ്റെ ജീവിതം പോകുന്നതും എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്നതും അതിനിടയിൽ ചെറിയ പാളിച്ചകളോ പാകപ്പിഴകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും കോൺഫിഡൻസ് കൊടുക്കുന്നതും അമ്മയും അച്ഛനും സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ ആയിരിക്കണം എന്നും ഒരു ആത്മവിശ്വാസം അവളുടെ ഉള്ളിൽ ഉണ്ടാകുന്നിടത്ത് അവളുടെ മനസ്സ് പതറാതിരിക്കും. എന്നാൽ തൻ്റെ ശരീരത്തിനോ ജീവിതത്തിനോ മുന്നോട്ടുള്ള യാത്രകൾക്കോ വിഘ്നമാണ് എൻ്റെ ഇപ്പോഴുള്ള ഈ പുതിയ ജീവിതം, എൻ്റെ പാർട്ട്ണറോടൊപ്പമുള്ള ജീവിതം എന്ന് അവൾ വീട്ടിനോട് പറയുന്ന സമയത്ത് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ബന്ധം വേർപെടുത്താനോ അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടോ മാതാപിതാക്കൾ കൂടെയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കാവുന്നിടത്ത് മാത്രമാണ് അവളുടെ മനസ്സ് പതറാതിരിക്കുക. ഇല്ലെങ്കിൽ
ഒരു മുഴം കയറിൽ ജീവിതം തീരുന്നത് ഇതുപോലെയായി പോവും. എൻ്റെ പ്രിയ സഹോദരിമാരോടാണ് അടുത്തൊരു കാര്യം. മാതാപിതാക്കളുടെ നിർബന്ധം മൂലം പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുമ്പോൾ നിങ്ങൾ അരുത് എന്ന് പറയണം. നിങ്ങൾക്കൊരു ജോലിയും വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത നിലയും ഒക്കെ എത്തി ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം തനിക്കൊരു പാർട്ണറെ വേണം എന്ന് ചിന്തിക്കുന്നിടത്തായിരിക്കണം നിങ്ങൾ വിവാഹത്തിന് സമ്മതം മൂളേണ്ടത്. പണ്ടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പെണ്ണ് കാണാൻ പോയിട്ട് തിരികെ വന്നു. അവനോട് ചോദിച്ചു, എന്തായി പോയിട്ട്? പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല പെൺകുട്ടിയാണ്, നല്ല ജോലിയുണ്ട്, നല്ല സാലറിയൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കിട്ടപ്പോരൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. നാണം കെട്ടവനെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ തിരിഞ്ഞു നടന്നു. ആൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. വിവാഹാലോചനയും കാര്യങ്ങളും ഉറപ്പീരും ഒക്കെ ആകുന്ന സമയത്ത് കാർണവന്മാർ സ്ഥിരം പല്ലവിയായിട്ടൊരു ചോദ്യമുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തു തരും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവാനുള്ള സമയം തരും, ഇതല്ലെങ്കിൽ പോലീസിനെ വിളിക്കും എന്നാവും ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് പറയുക എന്നത് മനസ്സിൽ ഓർത്തു വെച്ചാൽ നന്ന്. ആ അടവ് അവർ ഇനി പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുള്ളതുകൊണ്ട് മറ്റൊരടവ് പ്രയോഗിക്കും. കല്യാണത്തിൻ്റെ ചെലവെങ്കിലും നടത്താനുള്ള പണം നിങ്ങൾ തരണമെന്ന് പിച്ചക്കാരെക്കാട്ടിലും ഗതികെട്ട അവസ്ഥയിൽ അവർ ചോദിക്കും. മകന് ജെട്ടി വാങ്ങാനും കുടുംബക്കാരെയും നാട്ടുകാരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാനും എന്തിനാണ് പെണ്ണിൻ്റെ വീട്ടിലെ പണം എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. എന്നു വെച്ചാൽ താങ്കളുടെ മകന് വിദ്യാഭ്യാസമോ ജോലിയോ തൊഴിലോ ഒന്നുമില്ല, ഒരു കുടുംബം പോറ്റാനുള്ള യാതൊരുവിധ കഴിവുമില്ല എന്ന് പരോക്ഷമായി പറയുകയും പരസ്യമായി പിച്ച യാചിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി ഈ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മകൻ്റെ വീട്ടിലെ അച്ഛനമ്മമാർ മകനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. മകനെ, വിവാഹ ജീവിതത്തിൽ 50% മാത്രമേ മകനെ നിനക്ക് റോളുള്ളൂ, ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് ആ മകൾക്കാണ്. അതായത് ആരും ആരുടെയും അടിമയല്ല എന്ന കാര്യം അടിമയല്ലാത്ത അച്ഛനമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈക്വൽ റെസ്പെക്റ്റ് കിട്ടിയാൽ മാത്രമേ ഭംഗിയായ ഒരു കുടുംബജീവിതം ഏറ്റവും ആസ്വാദകരമായും മാതൃകാപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഓരോ പെൺകുട്ടിയും അവരുടെ ജീവിതത്തിൽ അവർ സ്വകാര്യമായി സ്വകാര്യ സങ്കടങ്ങളായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയണം. നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ അമ്മയുണ്ട്, നിങ്ങളുടെ അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. ഇവരോട് ആരോടും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല, നിങ്ങളൊരു കൗൺസലറിനെ മീറ്റ് ചെയ്ത് അവരോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ട്, അവരെ കണ്ട് അവരെടുക്കുന്ന ഉപദേശങ്ങൾ തേടൂ. നിങ്ങൾക്കടുത്ത് പുരോഹിതരുണ്ട്, അല്ലെങ്കിൽ മത പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ അടുക്കൽ നിങ്ങൾ ഉപദേശങ്ങൾ തേടുന്നതിന് വേണ്ടി പോകൂ. ഗവൺമെൻറ് തന്നെ ഒരുപാട് കൗൺസിലിംഗ് സംവിധാനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഉപദേശങ്ങൾ തേടാം. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്ന വേദനകളും വിഷമങ്ങളും മറ്റൊരാളോട് എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഭാരം ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നു എന്ന് സയൻസ് പറയുന്നു. സ്ത്രീധനം എന്ന ഭിക്ഷാടനത്തിന് ഇരയായ വിസ്മയ എന്ന ആ മിടുക്കിക്ക് എൻ്റെ ആദരാഞ്ജലികൾ.